നമസ്കാരം. ഒരു ഭവനത്തിൽ ഐശ്വര്യവും സന്തോഷവും ഭാഗ്യവുമൊക്കെ ഉണ്ടാകാൻ ചില വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അത്തരത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ചിത്രത്തെപ്പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. വാസ്തുശാസ്ത്ര പ്രകാരം ചില വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് ആ വീട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കുടുംബാംഗങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹവും ഐക്യവും ഒക്കെ നിലനിർത്താൻ സഹായിക്കും. അത്തരത്തിൽ വീടിന്റെ കിഴക്ക് ഭാഗത്ത് സൂക്ഷിക്കേണ്ട ഒരു വസ്തുവാണിത്. വീടിന്റെ കിഴക്ക് ദിശ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സൂര്യൻ ഉദിക്കുന്ന ദിക്ക് എന്നതിലുപരി പല പ്രത്യേകതകളും നിറഞ്ഞ ഒരു ദിശയാണ് കിഴക്ക് ദിശ. ഒരു ഭവനത്തിന്റെ വടക്ക് കിഴക്ക് മൂല എപ്പോഴും ദൈവീക സാന്നിധ്യമുള്ളതായി സൂക്ഷിക്കുന്നത് ആ ഭവനത്തിൽ ഈശ്വരാധീനം നിലനിൽക്കാൻ ഗുണകരമാണ്. അതുപോലെ തന്നെ വീടിന്റെ കിഴക്ക് ഭാഗത്തും ചില ദൈവീക സാന്നിധ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ശുഭകരമാണ്. ഉദയസൂര്യന്റെ ദിശയായ കിഴക്ക് നമ്മുടെ പ്രപഞ്ചത്തിന് തന്നെ ഊർജം നൽകുന്ന ഒരു ദിശയാണ്. ഈ ദിശയിൽ നിന്നുമാണ് ഒരു ഭവനത്തിലേക്ക് പോസിറ്റീവ് ഊർജം പ്രവേശിക്കുന്നത്. അതിനാൽ കിഴക്ക് ദിശയിൽ ഉദയസൂര്യന്റെ കിരണങ്ങൾ തടയുന്ന ഒരു വസ്തുക്കളും സൂക്ഷിക്കുന്നത് അത്ര നല്ലതല്ല. രാവിലെ സൂര്യന്റെ വെളിച്ചം നല്ലതുപോലെ പ്രവേശിക്കുന്ന തരത്തിലായിരിക്കണം ഒരു ഭവനം. ഇങ്ങനെയുള്ള വീട്ടിലെപ്പോഴും പോസിറ്റീവ് വൈബ്രേഷനുകൾ ഉണ്ടായിരിക്കും. അത് ആ ഭവനത്തിൽ താമസിക്കുന്നവരുടെ ജീവിതത്തെ അനുകൂലമായി ബാധിക്കുകയും ചെയ്യും. ഇത് ശാസ്ത്രീയമായി നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ വീട്ടിലെപ്പോഴും പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കാൻ ചില ചിത്രങ്ങൾ വീടിന്റെ കിഴക്ക് ദിശയിൽ സ്ഥാപിക്കുന്നത് വളരെ ഗുണകരമാണ്. അതിൽ വളരെ പ്രാധാന്യത്തോടുകൂടി വിശ്വസിച്ചു പോരുന്ന ഒരു ചിത്രമാണ് രാധാസമേതനായി ഗോപികമാരോടൊപ്പം നിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ ചിത്രം. വീടിന്റെ കിഴക്കേ ഭിത്തിയിൽ രാധാസമേതനായി ഗോപികമാരോടൊപ്പം നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം സ്ഥാപിക്കുന്നത് വളരെ ശുഭകരമാണ്. ഇത് വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും ഒക്കെ കൊണ്ടുവരും. ഇങ്ങനെ ഒരു ചിത്രം വീടിന്റെ കിഴക്ക് ഭാഗത്ത് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ ഒരു ചിത്രം സ്ഥാപിക്കുമ്പോൾ അതെന്നും വൃത്തിയാക്കി വേണം സൂക്ഷിക്കുവാൻ. എല്ലാ ദിവസവും ഈ ചിത്രം കാണുന്നത് മനസ്സിൽ പോസിറ്റിവിറ്റി നിറയുന്നതിന് കാരണമാകും. ഈ ചിത്രം കാണുമ്പോഴെല്ലാം മനസ്സിൽ നാരായണ നാമം ജപിക്കുക. ഓം നാരായണായ നമ, ഓം നാരായണായ നമ, ഓം നാരായണായ നമ എന്നിങ്ങനെ മനസ്സിൽ ജപിച്ചുകൊണ്ടിരിക്കുക. നാരായണനാമം നമ്മുടെ പാപങ്ങളെല്ലാം തീർക്കും. ദാരിദ്ര്യം, വിശപ്പ് ഇവ മാറ്റുകയും ദുഃഖങ്ങൾ തീർക്കുകയും സങ്കടങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും. നാരായണൻ എവിടെയുണ്ടോ അവിടെയെല്ലാം ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിയും ഉണ്ടാകും. അതിനാൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി ഈ ഒരു ചിത്രം നിങ്ങളുടെ ഭവനത്തിൽ സൂക്ഷിക്കുക. ഈ ചിത്രത്തിന് മുന്നിൽ തിരി കത്തിക്കുകയോ വിളക്ക് കത്തിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു ചിത്രം സ്ഥാപിക്കുന്നത് പോലെ സൂക്ഷിക്കേണ്ടതാണ്. പക്ഷേ ഈ ചിത്രം എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കുക. ഇത് നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഒക്കെ നിറഞ്ഞു നിൽക്കാൻ ഗുണകരമാണ്. നന്ദി. നമസ്കാരം.